بسم الله الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد عدد حسنات سيدنا محمد وعلى آله وصحبه وسلم الله سبحانه وتعالى അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. സാസിലുള്ളവർ ഒന്ന് നിൽക്ക എല്ലാവരും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മജ്ലിസിൻ്റെ ഹുർമത്ത് മാനിച്ച് ഒന്ന് മുന്നോട്ട് വന്നിരിക്കുക. പിന്നിലുള്ള ആളുകളൊക്കെ മജ്ലിസിൻ്റെ അളമത്ത് ഉൾക്കൊണ്ട്, മജ്ലിസിൻ്റെ ഹുർമത്ത് ഉൾക്കൊണ്ട് മുന്നിൽ വന്ന് നിന്ന് എല്ലാവരും ഇരിക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് ദുആ ചെയ്തു തന്ന് നമ്മെ അനുഗ്രഹിച്ച് ഉസ്താദ് സിയാറത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളിയിലെ മുദരിസ് ഉസ്താദ് സയ്യിദ് സാലിം ബുഖാരി തങ്ങള്, മറ്റു ഉസ്താദാത്യങ്ങളും ഉസ്താദുമാരും, അല്ലാഹു തആല നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്ക്, ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് നമുക്ക് നൽകുന്ന വളരെ വലിയ നിഅമത്താണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി, ആരിഫീങ്ങളുമായി, സൂഫിയാക്കളുമായി, അഹിയാവും അംവാത്തുമായ, മൺമറഞ്ഞവരും ജീവിച്ചിരിപ്പുള്ളവരുമായ മഹാന്മാരുമായി കുർബിലാകാനുള്ള, അടുപ്പമുണ്ടാക്കാനുള്ള അവസരം, അതിനുള്ള വേദി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലഭ്യമാകുന്നു എന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയ വളരെ വലിയ ഒരു നിഅമത്താണ്. ഏതൊരു അടിമയും ഉടമസ്ഥനുമായി, യജമാനുമായി കുർബിലാവണം. കുർബിലാകാനുള്ള ഏതൊരു അടിമക്കും യജമാനനുമായി വളരെയധികം അടുപ്പമുണ്ടാക്കാനുള്ള ഏക മാർഗം അള്ളാഹുമായി വളരെയധികം കുർബിൽ കഴിഞ്ഞ, അടുപ്പത്തിൽ കഴിഞ്ഞ മഹാന്മാരുമായി അടുപ്പമുണ്ടാക്കുക എന്നതാണ്. മല്ലം യക്റുബ് അർബാബൽ ഖുർബ് ലം യക്റുബ്, മല്ലം യസ്ഹം അസ്ഹാബൽ വാസിലീന ലം യസിൽ. അള്ളാഹുമായി വളരെയധികം കുർബിൽ കഴിഞ്ഞ, അടുപ്പത്തിൽ കഴിഞ്ഞ ഔലിയാക്കളുമായി, ആരിഫീങ്ങളുമായി, മഹാന്മാരുമായി നമുക്ക് അടുപ്പമില്ല എങ്കിൽ അള്ളാഹുമായി അടുപ്പമുണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുമായി വളരെ കൂടുതൽ വസൂല്, കണക്ഷനുള്ള, അടുപ്പമുള്ള മഹാന്മാരായ സൂഫിയാക്കളുമായി നമുക്ക് ബന്ധമില്ല എങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ നമ്മുടെ അവസ്ഥ വളരെ നന്നായി അറിയാം. സാഹിബുൽ ബൈത്തി അദ്റ ബിമാ ഫീഹി, വീട്ടുകാരനെ അറിയാം വീട്ടുകാരന്റെ അവസ്ഥ. അയൽവാസികളും നാട്ടുകാരും കൂട്ടുകാരും നാട്ടിലെ ജനങ്ങളും ഒക്കെ എന്തു പറഞ്ഞാലും വീട്ടുകാരനറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന്. ഞാൻ മനസ്സിലാക്കണം, നമ്മൾ അല്ലാഹുമായി സുഹബത്തിനായി കഴിയുന്ന ബഹുമാനപ്പെട്ട ശൈഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ഹബു മഅല്ലാഹ് ഫഇല്ലം തതീഖു ഫസ്ഹബു മഅമൻ സഹിബ മഅല്ലാഹ്. മോനനി, അല്ലാഹുമായി സുഹബത്തിലാകാൻ നീ ശ്രമിക്കണം.
ഫൈലം തത്തേക്കോ നിനക്ക് അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ നമുക്കൊണ്ട് അതിന് കഴിയുന്നില്ല. നമ്മൾ വലിയ ആബിദാണ്, സാക്കിറാണ്, നല്ല ഇബാത്തുള്ളവരാണ്, അള്ളാഹുമായി വളരെ കൂടുതൽ അടുപ്പമുള്ളവരാണ്. മറ്റുള്ളവരൊക്കെ പറഞ്ഞാലും നമ്മുടെ ശരിയായ അവസ്ഥ നമുക്കറിയാം. മോനെ ഫൈലം തത്തേക്കൂ, അള്ളാഹുമായി കുറുബിലാകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുമായി വളരെയധികം ജീവിതം മുഴുവൻ സുഹബത്തിനായി കഴിഞ്ഞ ഒരുപാട് ഔലിയാക്കൾ, മഹാന്മാർ നിന്റെ നാട്ടിൽ, നിന്റെ മഹലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരെ മഹബത്ത് വെച്ച്, അവരെ ഹബ്ബ് വെച്ച്, അവരെ ചാരത്തിൽ ചെന്ന്, അവരുടെ ഹദറത്തിൽ ചെന്ന് അള്ളാഹുമായി കുറുബിലാവാൻ നീ ശ്രമിക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹബത്ത് മുഴുവൻ, നമ്മുടെ അടുപ്പം മുഴുവൻ, നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ, ഏതൊരു ബന്ധവും, ആരോടുള്ള ബന്ധവും, അത് ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ നമ്മൾ ബന്ധപ്പെടുന്ന ബന്ധങ്ങളും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാവിധ കൂട്ടുകെട്ടും, എല്ലാ അടുപ്പവും അന്ത്യനാളിൽ അല്ലാഹു തആല അതിനെക്കുറിച്ച് വിചാരണ ചെയ്യുക തന്നെ ചെയ്യും, ഹിസാബ് നടത്തുക തന്നെ ചെയ്യും. സുഹബത്ത് ഉണ്ടാവേണ്ട ആളുകളോടാണോ നിന്റെ സുഹബത്ത്? നിന്നോട് പലരും അടുപ്പ സ്ഥാപിച്ചു, നീ പലരോടും അടുപ്പ സ്ഥാപിച്ചു, അവിടെയൊക്കെ പാലിക്കേണ്ട മര്യാദകൾ നീ പാലിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ പാലിക്കേണ്ട ഹുക്കൂക്കുകൾ നീ പാലിച്ചിട്ടുണ്ടോ എന്ന് ഹിസാബ് നടത്തുക തന്നെ ചെയ്യും, വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. മാമിൻ സാഹിബിൻ യസ്ഹബു സാഹിബ ഇല്ലാ വസ്വൈന അൻ സുഹബത്തി യൗമൽ ഖിയാമ ഹൽ അഖാമ ഫീഹാ ഹഖല്ലാ ഔ അളഅ. നമ്മൾ വളരെ വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം സഖാഫി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. നാം അവരുടെ വാഴ്ന്ന് ഇവിടെ ആരംഭിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ഹബ് മഅമൻ അല്ലാഹു മഅഹു, നിന്റെ സുഹബത്ത് മുഴുവൻ, നിന്റെ അടുപ്പം മുഴുവൻ, മഅമൻ ഒരുത്തരോട് കൂടെ ആയിരിക്കണം. ആരാണ് ആ ഒരുത്തർ? അല്ലാഹു മഅഹു, അല്ലാഹു അവരുടെ കൂടെയുണ്ട്, അല്ലാഹു അവരുടെ കൂടെയുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളോട് കൂടെ ആയിരിക്കണം നിന്റെ സുഹബത്ത്. അല്ലാഹു കൂടെയുള്ളവർ എന്ന് പറയുന്നത് ആരാണ്? മൻ കാന അല്ലാഹ് കാനല്ലാഹു മഅഹു, ആരാണോ അല്ലാഹുവിന്റെ ഒപ്പമുള്ളത് അല്ലാഹു അവരുടെ കൂടെ ഉണ്ടാകും. എല്ലാ വേദികളിലും നമ്മൾ ഒരു ഉദാഹരണം അതിന് പറയാറുള്ളത്, നമ്മുടെയൊക്കെ ചെറിയ മക്കള്, കുട്ടികള്, അവരെ ഉറങ്ങാതെ ഉമ്മ ഉറങ്ങുന്നില്ല, അവരെ വൃത്തിയാക്കാതെ ഉമ്മ വൃത്തിയാകുന്നില്ല, അവർക്കെന്തെങ്കിലും കഴിക്കാൻ നൽകാതെ ഉമ്മ ഒന്നും കഴിക്കുന്നില്ല. എന്താ കാര്യം? ഉമ്മക്കറിയാം കുട്ടിയുടെ കൽബിൽ മറ്റാരുമില്ല, ഉമ്മ ഉമ്മ എന്ന് മാത്രമാണുള്ളത്. ഈ ഒരു അറിവ് ഉമ്മക്കുണ്ട്, ഉമ്മയോടൊപ്പമാണ് കുട്ടിയുടെ മനസ്സുള്ളത്, കുട്ടിയുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉമ്മയാണുള്ളത്. ആ ഒരു അറിവ് കാരണം ഉമ്മ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മയുടെ കാര്യങ്ങൾ ഉമ്മ ചെയ്യുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കൽബിനകത്തെപ്പോഴും അല്ലാഹ് 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 എന്ന ഒരു ചിന്തയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ നോട്ടം നമുക്കുണ്ടാകും, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പമാണെങ്കിൽ അള്ളാഹു അവനോടൊപ്പം ഉണ്ടായിത്തീരുന്നതാണ്. അങ്ങനെ എപ്പോഴും അല്ലാഹ് എന്ന ചിന്തയിൽ കഴിയുന്ന ഒരുപാട് ദാക്കിര്യങ്ങൾ, സ്വാലിഹീങ്ങൾ അള്ളാഹുവിന്റെ രീതി, അള്ളാഹുവിന്റെ പൊരുത്തം, അതിനാണ് ഏറെ സ്ഥാനം അവർ നൽകുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം.
അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല. വലറിള്ളാഹി അക്ബർ, ആ ഒരു മനസ്സോട് കൂടെ അള്ളാഹുവിന്റെ പൊരുത്തൽ ലഭിക്കാൻ അള്ളാഹുവിന്റെ ഹിരുകാരായ ഔലിയാക്കളെ മഹബത്ത് വെക്കുന്നു, മഹാന്മാരെ മഹബത്ത് വെക്കുന്നു, അവരെ ചാരത്ത് വരുന്നു, അവരെ ഹദ്റത്തിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നു, അവരെ ചാരത്ത് സംഘടിപ്പിക്കുന്ന മദ്രസകൾ പങ്കെടുക്കുന്നു തുടങ്ങി അള്ളാഹുവിന്റെ പൊരുത്തൽ ലഭിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു. അത്തരം ആളുകളോട് ഒപ്പമായിരിക്കണം നിന്റെ സുഹബത്ത് മുഴുവൻ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ മഹബത്ത് ആത്മാർത്ഥമായ മഹബത്തായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാ, സവാബിന്റെ മഹബത്തായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരു കൂട്ടം അത്തറുകളുണ്ട്, അത്തറിന്റെ കുപ്പികളുണ്ട്. അതിലൂടെ അടിച്ചു വീശുന്ന കാറ്റ് വളരെ വലിയ സുഗന്ധമുള്ള കാറ്റാണെങ്കിൽ ആ മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ഒരുപാട് ശവങ്ങളുടെ കൂട്ടമാണുള്ളത്. അതിലൂടെ അടിച്ചു വീശുന്ന കാറ്റ് ദുർഗന്ധമുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആത്മാവുള്ളത്. നമ്മുടെ റൂഹ് കാറ്റിനെ പോലെയാണ്. ആ കാറ്റ് ഒരു ഘട്ടത്തിൽ വളരെ നല്ല കാറ്റായി തീരുന്നു, മറ്റൊരു ഘട്ടത്തിൽ അത് മോശമായി തീരുന്നു. അത്തറിന്റെ കുപ്പികളുള്ള, അത്തറിന്റെ കൂട്ടം ഒരുപാട് കുപ്പികളുള്ള ആ ഭാഗത്തിനോട് അടിച്ചു വീശുന്ന കാറ്റ്, സുഗന്ധമുള്ള കാറ്റ്, അതേ കാറ്റ് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ശവങ്ങൾ കൂട്ടിയിട്ട ഭാഗത്തിലൂടെയാണ് അടിച്ചു വീശുന്നതെങ്കിൽ അത് ദുർഗന്ധമുള്ള കാറ്റാണ്. ഈ രൂപത്തിലാണ് നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ്. അത് നല്ല പവറുള്ള റൂഹായി തീരും. നമ്മള് മഹാന്മാരായ ഔലിയാക്കളുടെ ഹദറത്തില് ചാരത്ത് എപ്പോഴും വരിക. മഹാന്മാരെ മഹബത്ത് വെക്കുന്ന ആളുകള് നമ്മുടെ നാട്ടിനും കുടുംബത്തിനും മഹലിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മഹബത്ത് വെക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ഒരു മജ്‌ലിസിനെ മനസ്സിലാക്കണം. മഹാന്മാരായ ഔലിയാക്കളെ മഹബത്തുള്ള അവരുടെ ഹൃദയങ്ങൾ സംഗമിച്ച ഒരു മജ്‌ലിസാണ്, മഹാന്മാരുടെ മുഹിബീങ്ങൾ സംഗമിച്ച ഒരു വേദിയാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഈ മജ്‌ലിസ് വളരെ വലിയ ഇജാബത്തുള്ള മജ്‌ലിസായി നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ കബൂലാക്കണേ. അല്ലാഹ് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് നമ്മൾ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി അൽഹംദുലില്ലാഹ് ഖത്മുൽ ഖുർആന്റെ ദുആ. ബഹുമാനപ്പെട്ട അശ്ശൈഖ് സൂഫി സയ്യിദ് വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സിർറല്ലദീ തങ്ങളെ താരത്ത് വെച്ച് നമ്മൾ നടത്തുകയുണ്ടായി. അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പുറപ്പെടുകയാണ്. ഇൻഷാഅല്ലാഹ് ഇനി നമ്മൾ നേരത്തെ നിശ്ചയിച്ച പോലെ നല്ല വാഴവും പ്രഭാഷണവും നസീഹത്തും ഈമാനും തഖ്വയും ഖൗഫും ഒക്കെ വർദ്ധിക്കുന്ന രൂപത്തിൽ വാഴവും എല്ലാം ഇവിടെ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു 10 തവണ ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. أستغفر الله ربي من كل ذنب وأتوب إليه 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 أستغفر الله ربي من كل ذنب وأتوب يسر لي ربي اشرح لي صدري ويسر لي امري 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 അള്ളാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസ് അള്ളാഹു കബൂലാക്കട്ടെ.
നമ്മുടെ ഈ മജ്‌ലിസിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി ദുആ കൊണ്ടേൽപ്പിച്ചവർ, നമ്മുടെ ഈ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലെ കാരണവന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, പ്രത്യേകിച്ച് നമുക്ക് എല്ലാ വിഷയങ്ങളും നേതൃത്വം നൽകുന്ന നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പള്ളിയിലെ മുദരിസ് സയ്യിദ് സാനി ബുഖാരി തങ്ങൾ ഉൾപ്പെടെ, സയ്യിദ് ഇലിയാസ് തങ്ങൾ ഉൾപ്പെടെ, മറ്റു സാദാത്യങ്ങൾ, ഖതീബ്, മറ്റു ഉസ്താദുമാര്, എല്ലാവർക്കും അള്ളാഹു നല്ല ബറക്കത്തും ഖൈറും അള്ളാഹു നൽകുമാറാവട്ടെ. ദുആ ചെയ്യുന്ന സമയത്ത് രണ്ട് ദിവസം മുമ്പ് അങ്ങനെ യമനിൽ ഹദർമൗത്തിൽ തരീമിൽ അഷെയ്ഖ് അൽ ഹബീബ് ഐദ്രൂസ് ബിൻ അബ്ദുല്ലാഹി ബിൻ സുമൈത് എന്ന വളരെ വലിയ മഹാന്, ധാരാളം ഇജാദത്തുകളുടെ ഉടമയാണ് മരണപ്പെട്ടത്. നിങ്ങൾക്കറിയാം, അള്ളാഹു അടുത്ത ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹദ് ഫദ്ലി കൊണ്ട് രണ്ടു തവണ യമനിൽ തരീമിൽ ചെല്ലാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അവരിൽ അവരെ കാണാൻ ഒരുപാട് ഇജാസ്തുകളൊക്കെ സ്വീകരിക്കാൻ വളരെ വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തരീമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദറത്തിൽ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു സിയാറത്തിന് പോവുകയാണ്. മദീനന്റെ ബോർഡറിൽ എത്തിയിട്ട് യാ സയ്യിദി യാ റസൂലല്ലാഹ്, അവിടുന്ന് എനിക്ക് സമ്മതം തരണം, സമ്മതം കിട്ടിയെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ അവിടുത്തെ വരേക്ക് വരുന്നില്ല. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾ യമനിൽ പോകണം, തരീമിൽ പോകണം. അവിടെ ജീവിച്ചിരിപ്പുള്ളവരും മൺമറഞ്ഞ മഹാന്മാരുമായി അടുപ്പസ്ഥാപിക്കണം, അവരുടെ പൊരുത്തം വാങ്ങി, സമ്മതം വാങ്ങി നിങ്ങൾ ഇങ്ങോട്ട് വരിക. തരീം എന്നത് തരീം ഉജ്ജനത് ബി അഖ്ദാമി സ്വാലിഹീൻ സവാരിയു തരീം ശൈഖും അല്ല ശൈഖലും യാ റിജാല തരീം യാ റിജാല തരീം. വഫാത്തിന്റെ സമയത്ത് എത്രയോ മഹാന്മാർ അങ്ങനെ പറഞ്ഞു വഫാത്തായിട്ടുണ്ട്. തരീം ശൈഖില്ലാത്തവരുടെ ശൈഖാണ് തരീമിന്റെ റോഡുകളും, മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച മണ്ണാണ് തരീം. ആ തരീമിലെ ഒരു മഹാനാണ് വഫാത്തായിട്ടുള്ളത്. അള്ളാഹുവേ, മഹാന്മാരായ ഔലിയാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്ന കാരണം അവരെ ശഫാഅത്തിന്റെ ഹിനുകാൻ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മാസത്തിൽ തന്നെ ധാരാളം മുസൽസലാത്തിന്റെയും ധാരാളം ഇജാസ്തുകളുടെയും ഉടമയായ ബഹുമാനപ്പെട്ട സാലിം ശാത്തിരി തങ്ങൾ വഫാത്തായി. അവരും തരീമിന്റെ വലിയ പണ്ഡിതനാണ്, ജന്നത്തുൽ ബഖയിലാണ് മറവ് ചെയ്തത്. അല്ലാഹ് അവിടുത്തെ ദറജനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, അവിടുത്തെ ദറജനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, അവിടുത്തെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹ് എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് ഫത്ഹാക്കി തരണേ അല്ലാഹ്, എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി തരണേ അല്ലാഹ്. നമ്മൾ ഉറച്ച ഈമാനോട് കൂടെ അങ്ങ് ഷെയ്ഖ് സുഫി സഹീദ് വലിയുമായി തങ്ങളങ്ങ് തവസ്സിലാക്കി അങ്ങ് ദുആ ചെയ്താൽ നമുക്കെല്ലാം ഫത്ഹായി തരും. മുമ്പ് ഞാനിവിടെ സിയാറത്തിന് വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എൻ്റെ ഭാര്യക്ക് പ്രസവേദന വന്നു. അങ്ങനെ അള്ളാഹു അഞ്ച് മക്കളെ നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാ കുട്ടികളെയും മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ രണ്ടാമത്തെ മകളും ഫാത്തിമ സഹറ എന്നാണ് പേര്. വേദന വന്ന് അവർക്ക് ഫോൺ വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ല, പിന്നെ കിട്ടി നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഏതായാലും നമ്മൾ ഇവിടുത്തെ ഹദ്റത്തേക്കല്ലേ വരുന്നത്, ഇവിടെ നിന്നല്ലേ ഏറ്റെടുത്തോളൂ. ആ ഒരു ഈമാൻ വണ്ടിയിൽ വെച്ച് ധാരാളം ഫാത്തിഹ കണ്ട് ഓതി അൽഹംദുലില്ലാഹ്, ധാരാളം വണ്ടിയിൽ വെച്ച് തന്നെ നമ്മൾ ഇവരെ തവസ്സിലാക്കി അങ്ങ് ദ്വാർന്ന് ഇവിടെ എത്തി. പ്രസവം റാഹത്തായി, വീട്ടിൽ വെച്ച് സുഖമായി പ്രസവിച്ചു. അങ്ങനെ ഇവിടെ വെച്ച് ദുആ ചെയ്തതൊക്കെ ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് വിഷമഘട്ടത്തിലും ഇവിടുത്തെ ഹദ്റത്തിലല്ലേ നമ്മളുള്ളത് എന്ന ഒരു വലിയ ഈമാനോട് കൂടെ നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സുഫി സഹീദ് തങ്ങളെ തവസ്സിലാക്കി ദുആ ചെയ്താൽ കാര്യങ്ങൾ ഫത്ഹായി തീരും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വലിയ പ്രായമുള്ള കാരണവന്മാർ മുമ്പ് ഇവിടെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖുതുബുൽ ആലമ ഷെയ്ഖ് സി എം വലിയുള്ളായി തങ്ങൾ ഇവിടെ വന്നപ്പോ അവരെ കൂടെ സിയാറത്തിന് പങ്കെടുത്തവരും അവിടുന്ന് ദുആ ചെയ്ത രംഗങ്ങളൊക്കെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ വലിയ മഹാന്മാര് ഇവിടെ എപ്പോഴും സിയാറത്തിന് വരുന്നു. അവർക്ക് അത് കാരണമായി വളരെ വലിയ വിനായത്തും അങ്ങനെ തുടങ്ങി വലിയ അത്ഭുതങ്ങൾ അവർ ജീവിതത്തിൽ പ്രകടമാക്കുന്നു. നമ്മൾ വളരെ നല്ല നിയ്യത്തോടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. الله انت جنگله ختم القران مجلس സ്വീകരിക്കണേ അല്ലാഹ്, ഇവിടെ നടക്കുന്ന വാലിന്റെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. വാൽ കാരണമായി ഞങ്ങൾക്ക് ഈമാൻ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.
തഖ്‌വ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഖൗഫ് നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാ, ഫായിസീങ്ങൾ പെടുത്തണേ അല്ലാ, സഅദാക്കൾ പെടുത്തണേ അല്ലാ. യാ റബ്ബി യാ അല്ലാ, യാ റബ്ബി യാ അല്ലാ. വളരെ വലിയ തിരക്കുള്ളവരാണ്, എല്ലാ തിരക്കുകളും സുഖലുകളും മാറ്റിവെച്ച് യാ റബ്ബി യാ അല്ലാ ഇവിടുത്തെ ഉറൂസിന് പങ്കെടുക്കാൻ വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഹിബ്ബീങ്ങളും അല്ലാ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ അശ്ശൈഖ് സൂഫി ഷഹീദ് വലിയുള്ള ഖദസുള്ളാഹു സിറുല്ലദീ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാ ഇവിടെ ചെറുതും വലുതുമായ നേർച്ചകളും സംഭാവനകളും നൽകിയവർ അല്ലാ എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ പൂർത്തീകരിക്കണേ അല്ലാ. വിവിധങ്ങളായ വിഷമങ്ങളോടെയാണ് ഇവിടെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയത്. നീ സലാമത്ത് നൽകണേ അല്ലാ. യാ റബ്ബി യാ അല്ലാ, നിന്റെ മഹാന്മാരോടുള്ള ആത്മാർത്ഥമായ മഹബ്ബത്ത് ഞങ്ങളെ കൽബിന് നീ നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ റൂഹ് ആത്മാവ് വളരെ വലിയ പവറുള്ള രൂപത്തിൽ അല്ലാ നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. മഹാന്മാരോടുള്ള സുഹബത്ത് കാരണം, അടുപ്പം കാരണം അല്ലാ ഞങ്ങളെ റൂഹുകൾക്ക് നീ വലിയ പവർ നൽകണേ അല്ലാ. യാ റബ്ബി യാ അല്ലാ ഞങ്ങളെ സുഹബത്ത് മുഴുവൻ അല്ലാ ദാക്കിരിയങ്ങളോടൊപ്പമാക്കണേ അല്ലാ, ശാക്കിരിയങ്ങളോടൊപ്പമാക്കണേ അല്ലാ. എല്ലായ്പ്പോഴും നിന്റെ നിയമത്തുകൾ ഓർക്കുന്നവരും നിന്നെ നിനക്ക് ശുക്ർ ചെയ്യുന്നവരും നിനക്ക് ദിക്ർ ചെല്ലുന്നവരുമായ അല്ലാ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരായ ആളുകൾ അവരോടൊപ്പമാക്കി തരണേ അല്ലാ. എല്ലാ അമലും ഇബാദത്ത് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബെ ഞങ്ങളുടെ ചെറിയ മക്കളിലും വലിയ കുട്ടികളിലും അല്ലാ ചെറിയവരിലും വലിയവരിലും ഒക്കെ അല്ലാ അല്ലാ പല രോഗങ്ങളുണ്ട് അല്ലാ അല്ലാ. വീട്ടുകാരിൽ കുടുംബത്തിൽ ബന്ധത്തിൽ ഉസ്താദുമാരിൽ സാദാത്യങ്ങളിൽ ഉമറാക്കളിൽ അല്ലാ ഉമ്മമാരിൽ പലർക്കും പല രോഗങ്ങളുണ്ട്. എന്ത് രോഗമാണെങ്കിലും അല്ലാ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ, അറ്റക്ക്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, മാനസിക പൈശാചിക രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ ലിവർ സംബന്ധമായ രോഗങ്ങൾ, നടക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ല, കാഴ്ചയില്ല, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് തുടങ്ങി വിവിധങ്ങളായ വിഷമങ്ങൾ നീ സലാമത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. ആഫിയത്ത്, സിഹത്ത് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഫത്ഹാക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും റാഹത്താക്കണേ അല്ലാ. പരീക്ഷ നടക്കുന്ന സമയമാണ്, ഉന്നത വിജയം നീ നൽകണേ അല്ലാ, ഇസ്സത്തുള്ള വിജയം നൽകണേ അല്ലാ. അല്ലാ അല്ലാ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും എല്ലാവർക്കും നീ അമ്നി നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. സിറിയയിൽ, ഷാമിൽ, ഡമസ്കസിൽ, മറ്റെല്ലാ സ്ഥലത്തും അല്ലാ നീ സലാമത്ത് നൽകണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഫത്ഹാക്കി തരണേ അല്ലാ, കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റബ്ബന ആത്തിന ഫിദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ولا تحسبن الذين قتلوا في سبيل الله أمواتا الله نين مارغتل شهيدا ايتولا ور أبر مريجا ورنلا جيوي جيوي برو الله وران أبر أبر نا چارت نمول مدرس سنگڑ پی کنندم مدرس سل پنگڑ کنندم يند خير جاي کنندم ونگر مهان مار دل لن کانند ونند اري ونند نی وشد قرآن لی پڑی پیچ دان ادل ورد وشد سچو کندان رب جنگل کئی گل يورتند الشيخ الصوفي ولي الله الشهيد الصوفي ولي الله قدس الله سره الذي ശുഹദാക്കളിൽ പ്രമുഖരാണല്ല അല്ലാ. അവിടുന്ന് ഈ കൈകളെ ഉയർത്തുന്നതും ഈ ദുആയും എല്ലാം അവിടുന്ന് കാണുന്നുണ്ട് റബ്ബെ. അവിടുത്തെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദും നീ പൂർത്തീകരിക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും നീ സലാമത്താക്കണേ അല്ലാ. 8 ഖത്ത് മോദിയവരും, 10 ഖത്ത് മോദിയവരും, 5 ഖത്ത് മോദിയവരും അല്ലാ, ഒരുപാട് ഖത്ത് മോദി വന്നവരാണ് ഇന്നത്തെ മജ്‌ലിസിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. റബ്ബന اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ഞങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ് അല്ലാ, സാധുക്കളായ അടിമകളാണ്, ഉടമസ്ഥനായ യജമാനായ റബ്ബായ നിന്നോട് ഞങ്ങൾക്ക് കുർബാകാൻ അല്ലാ നിന്നോട് കുർബിലായി കഴിഞ്ഞ മഹാന്മാരെ മഹബ്ബത്ത് വക്കൽ കൊണ്ടല്ലാതെ അവരോട് അടുപ്പുണ്ടാക്കൽ കൊണ്ടല്ലാതെ കുർബിലാവാൻ